ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, ഇതിലേക്ക് കണ്ട് ഒഴിച്ച് കുറച്ച് നേരം കൊണ്ട് സോക്ക് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സ്പൂൺ ഉണ്ടല്ലോ, സ്പൂൺ എടുത്തതിൻ്റെ ഒരു അട്ട അങ്ങോട്ട് തിന്നാലേ എന്തായിരിക്കും ഒരു ടേസ്റ്റ്, അത് അടിപൊളിയായിരിക്കും. ഹലോ, അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുനാഫ് ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പം നമ്മുടെ അറബി കുനാഫ ഡോ വെച്ചിട്ടല്ല, സാധാരണ ഹോം മെയ്ഡ് കുനാഫയാണ്, ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫ. അപ്പം ഇതാണ് ആ കുനാഫ, കണ്ടില്ലേ? അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. പിന്നെ നമുക്ക് നമ്മുടെ ബ്രെഡ് കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞാൽ ബ്രെഡാണ്. ഞാനിപ്പോൾ രണ്ട് ബ്രെഡാണ് ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്, രണ്ട് ബ്രെഡാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഫ്രഷ് ക്രീമാണ്, കണ്ടില്ലേ, ഫ്രഷ് ക്രീം. പിന്നെ നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ മൊസറല്ല ചീസ്. ഇനി നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സേമിയയാണ്, വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇല്ലേ, ഡ്രൈഡ് സേമിയ, അതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് മുട്ട പാൽ ഒഴിച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബ്രെഡ് കുനാഫ ഉണ്ടാക്കാനുള്ളത്. നമുക്കത് എങ്ങനെ നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ മൊത്തം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡിൽ നമ്മൾ ഫ്രഷ് ക്രീം എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ഇവിടെ ഒക്കെ ഒന്ന് ആക്കണം. നമ്മൾ കുറച്ച് മൊസറല്ല ചീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് മൊത്തം നിറയണ്ട. ആ ഇപ്പം നമ്മൾ കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മുടെ മൊസറല്ല ചീസ്. നമ്മൾ നമ്മുടെ മൊസറല്ല ചീസിൻ്റെ മൊസറല്ല ചീസ് ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളൊരു ബ്രെഡ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബ്രെഡ് വെച്ച് ഞാനിത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുണ്ടല്ലോ, ഈ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, ഇനി ഇതിലേക്ക് ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മുട്ടയിൽ മുക്കിയ ബ്രെഡ് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സേമിയ ഇട്ട് കൊടുക്കണം. ഇത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. ഇതിൻ്റെ അടിയൊക്കെ മൊത്തം ഒട്ടി പിടിച്ചിട്ടുണ്ടാവും. സേമി ഇതിന് മുകളിലിട്ടിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കണം. അതിലേക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കണം. ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് ആ ബട്ടർ ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് ഉരുകണം. എന്നിട്ടാണ് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ, കുനാഫ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ ബ്രെഡ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ബ്രെഡ് നമ്മൾ പാനിലേക്ക് ഇട്ടിട്ട് അതൊന്ന് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ബട്ടറൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒക്കെ നല്ലോണം ഒന്ന് മൂരിച്ച് കിട്ടണം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ, നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫ. നമ്മുടെ ബ്രെഡ് കുനാഫയ്ക്ക് എല്ലാത്തിനും നമ്മൾ ചെറുതായിട്ടൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ബ്രെഡ് കുനാഫയ്ക്കുള്ള നമ്മുടെ ഇതുണ്ടല്ലോ, ഷുഗർ സിറപ്പിൻ്റെ വീഡിയോ കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫയ്ക്കുള്ള ഷുഗർ സിറപ്പ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഏലക്കായാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് ഷുഗറും കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ അത്യാവശ്യത്തിന് ഷുഗർ ഇടുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ് വാട്ടർ ആണ്. നമുക്ക് റോസ് വാട്ടർ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റോസ് വാട്ടർ കുറച്ച് ചേർത്തിട്ടുണ്ട്. നമ്മൾ അത് എല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കണം. ഇതൊരു ഒരു സിറപ്പ് രീതിയിലാവണം. ഇത് അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ നല്ലോണം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോം മെയ്ഡ് ബ്രെഡ് കുനാഫിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ഒഴിക്കാൻ പോവാണ്. നമ്മളെ ഷുഗർ സിറപ്പ് മൊത്തം അതിൻ്റെ ഉള്ളിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ
ചെറിയൊരു പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്കും കമന്റും നിങ്ങളുടെ ഫാമിലിനോടും ഫ്രണ്ട്സിനോടൊക്കെ കമന്റും ഷെയർ ഒക്കെ ചെയ്യാൻ പറയണേ.